ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെശയ്യാപ്രവചനം 64:1-2 അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിൻ്റെ നാമത്തെ നിൻ്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നതുപോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നതുപോലെയും മലകൾ നിൻ്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. എതിർക്രിസ്തുവിൻ്റെ അതിക്രൂരവും പീഡനങ്ങൾ നിറഞ്ഞതുമായ ഭരണത്തിൽ പൊറുതിമുട്ടിയ യഹൂദാജനത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് നിലവിളിയോടുകൂടെ ഈ പ്രാർത്ഥന ഉയരുന്നതിൻ്റെ മറുപടി ആയിട്ടായിരിക്കും കർത്താധികർത്താവും രാജാതിരാജാവുമായ യേശു ക്രിസ്തു യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിഹ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത്. ശത്രുവായ സാത്താൻ്റെ പ്രതീകമായ എതിർ ക്രിസ്തുവിനെയും അവൻ്റെ ഭരണത്തെയും തകർത്തെറിഞ്ഞ് സകല ശത്രു സൈന്യത്തിൻ്റെ മേലും ഭൗതികമായ രീതിയിൽ തന്നെ ജയമെടുത്ത് 1000 ആണ്ടേക്കുള്ള തൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള 2 വരവ് അഥവാ മഹത്വപ്രത്യക്ഷത. ഈ വരവിന് മുമ്പേ തന്നെ യഹൂദജനത്തിൻ്റെ അതിദയനീയമായ നിലവിളി ഭൂമിയിൽ നിന്നും ഉയരും. ഞങ്ങളുടെ രക്ഷകനായ മശിഹായെ ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ എന്ന നിലവിളി. തങ്ങളുടേതായ ഭൗതികമായ എല്ലാ ശക്തിയും ബലവും ക്ഷയിക്കുന്നതോടുകൂടെയായിരിക്കും ഈ നിലവിളി അത്യന്തം ശക്തമാകുന്നത്. എതിർക്രിസ്തുവിൻ്റെ പീഡനങ്ങൾക്കിരയായി രക്തച്ചൊരിച്ചിലുകൾ സർവസാധാരണം എന്ന നിലയിലേക്കെത്തുമ്പോഴായിരിക്കും അതിന് മറുപടിയായി കർത്താവ് ഇറങ്ങി വരുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 23:35-38 നിവൃത്തി അന്ന് ഭൂമിയിൽ സംഭവിക്കും, പ്രത്യേകിച്ചും യഹൂദവംശത്തിൻ്റെ മേൽ. അവിടെ എഴുതിയിരിക്കുന്നു, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിൻ്റെ മകനായ സെഖര്യാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറമേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും. ഇവിടെ യേശു പറയുന്നത് പഴയ നിയമ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെക്കുറിച്ചാണ്. അത് ആദാമിൻ്റെ മകനായ ഹാബേൽ മുതൽ പഴയ നിയമത്തിലെ അവസാന രക്തസാക്ഷിയായ യഹോയാദ പുരോഹിതൻ്റെ മകനായ സെഖര്യാവ് വരെയാണ്. ഹീബ്രു ബൈബിൾ പ്രകാരം പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് ദിനവൃത്താന്തം 2. ഇതിൽ 24 യേശു ഇവിടെ സൂചിപ്പിക്കുന്ന സെഖര്യാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 4:10 നാം വായിക്കുന്നു, ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്നും ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ട്. സമാനമായി സെഖര്യാവ് പറഞ്ഞു 2 24:22, എൻ്റെ രക്തത്തിന് പകരം യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന്. ഇത്തരത്തിൽ ആദിയോടന്തം രക്തം ചൊരിയിച്ച ഒരു ചരിത്രമാണ് മുഴു മാനവരാശിക്കുമുള്ളത്. ഇത് കേവലം യഹൂദന്മാരെ മാത്രം ഉദ്ദേശിച്ചല്ല കർത്താവ് പറയുന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സാത്താന്യ തന്ത്രത്തിന് വശംവദരായ ആദം ഹവ്വമാരിൽ നിന്ന് ഇത് തുടങ്ങുന്നു. അവരുടെ ആദ്യത്തെ സന്തതിയായിരുന്നു കയ്യിൻ. അവനെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ എന്നാണ്. 1 യോഹന്നാൻ 3:12. ഇക്കാരണത്താൽ തന്നെ തൻ്റെ സൃഷ്ടിയും തൻ്റെ സ്വരൂപവും സാദൃശ്യവുമായ മനുഷ്യവർഗത്തെ യുഗങ്ങളോളമായി ചതിച്ചും വഞ്ചിച്ചും വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ മേലുള്ള ന്യായവിധിക്കായിട്ടാണ് കർത്താവ് യഥാർത്ഥത്തിൽ ഭൂമിയിലേക്ക് വരുന്നത്. മനുഷ്യരിൽ തന്നെ താൻ വിളിച്ചു വേർതിരിച്ചിട്ടും പിന്നീട് തന്നിൽ നിന്നും അകന്നുപോയി ദുഷ്ടൻ്റെ ഹിതപ്രകാരം വീണ്ടും ജീവിച്ച്
രക്ഷകനായി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ അവനെ ക്രൂശിക്കാനായി മുമ്പിൽ നിന്നു എന്നുള്ളതൊക്കെയാണ് യഹൂദജനം പ്രത്യേകിച്ചും ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നതിൻ്റെ കാരണം. ഇതോടൊപ്പം തന്നെ മുഴുമാനവരാശിയും ദൈവത്തിൽ നിന്നും അകന്നുമാറി സാത്താൻ്റെ പിറകെ പോയതിൻ്റെ, അവൻ്റെ ആൾരൂപമായ എതിർക്രിസ്തുവിനെ ലോക നേതാവായി അംഗീകരിച്ചതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് പ്രകൃതി ശക്തികളിലൂടെയും മഹാമാരികളിലൂടെയും യുദ്ധം, ക്ഷാമം, ഭൂകമ്പം തുടങ്ങിയ വിവിധ രീതികളിലൂടെയുമൊക്കെ ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടും പ്രപഞ്ച സൃഷ്ടാവും കർത്താധികർത്താവും രാജാതിരാജാവുമായ യേശുവിനെ തിരിച്ചറിയാത്തവരുടെ മേൽ ദൈവക്രോധം തീയായി പെയ്തിറങ്ങും. എന്നാൽ ഈ സമയം യേശുവിനെ തിരിച്ചറിയുന്ന തൻ്റെ വാഗ്ദത്ത ജനത്തെയും അവരോടൊപ്പം മറ്റ് ജാതികളിൽ നിന്നും തിരിച്ചറിവ് ലഭിക്കുന്നവരെയും രക്ഷിക്കുക എന്നതായിരിക്കും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മറ്റൊരു ദൗത്യം. ഇതിനെ സൂചിപ്പിക്കുന്നതാണ് നേരത്തെ നാം വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 23:39. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. ഇവിടെ യേശു പറഞ്ഞതിന് സമാനമായിട്ടുള്ള ഒരു നിലവിളിയായിരിക്കും മഹാപീഡന കാലത്തിനൊടുവിൽ ഇസ്രായേലിൽ നിന്ന് അഥവാ യഹൂദനിൽ നിന്ന് ഉയരുക. അതായത്, ഞങ്ങളെ വിടുവിക്കുന്നവനായ ഞങ്ങളുടെ രക്ഷകനായ മശിഹായെ അങ്ങ് വേഗം വരേണമേ എന്ന്. യേശു അവിടെ പറഞ്ഞതുപോലെ കർത്താവിൽ നിന്നും അഥവാ രക്ഷകനായ യേശു ക്രിസ്തുവിൽ നിന്നും അകന്നുമാറിയ ഒരു കാലഘട്ടമായിരിക്കും, അല്ലെങ്കിൽ യേശുവാകുന്ന മശിഹായെ കാണുവാനും അറിയുവാനും അതുവഴിയുള്ള രക്ഷ കൈക്കൊള്ളുവാനും കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയായിരിക്കും മഹാപീഡനകാലത്തിൻ്റെ അന്ത്യം വരെയും യഹൂദന്മാർ കടന്നു പോകുന്നത്. എന്നാൽ അവസാനത്തിൽ ഞങ്ങളുടെ രക്ഷകനായ മശിഹായെ ഞങ്ങളെ രക്ഷിപ്പാൻ ആകാശം കീറി ഇറങ്ങി വരണമേ എന്നുള്ള നിലവിളി ഉയരുമ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എക്കാലത്തും കർത്താവ് തൻ്റെ ജനത്തിൻ്റെ നിലവിളിക്ക് കാതോർക്കുന്നവനാണ്. 430 വർഷത്തോളമുള്ള മിസ്രയീമിലെ പ്രവാസം അഥവാ പരദേശവാസത്തിന് ശേഷം തൻ്റെ ജനത്തിൻ്റെ നിലവിളിയും കഷ്ടതയും കണ്ട് അവരെ വിടുവിക്കാൻ തൻ്റെ ദാസനായ മോശയെ അയച്ചവനാണ് നമ്മുടെ കർത്താവ്. അന്ന് മോശയെയാണ് അയച്ചതെങ്കിൽ ഇന്ന് വിടുവിക്കുന്നവനായി വരുന്നത് സാക്ഷാൽ രക്ഷകനായ, വീണ്ടെടുപ്പുകാരനായ, ദൈവപുത്രനായ യേശു ക്രിസ്തു തന്നെയാണ്. അന്നത്തെ മിസ്രയീമിലെ അഥവാ ലോകത്തിലെ തന്നെ സാത്താൻ്റെ പ്രതിരൂപമായിരുന്നു ഫറവോൻ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതും വരുമ്പോൾ യഥാർത്ഥ സാത്താൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന, മൃഗം എന്ന് അറിയപ്പെടുന്ന എതിർ ക്രിസ്തുവായിരിക്കും ഭൂമിയുടെ ഭരണാധികാരി. ഈ മൃഗത്തിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ജനത്തെ കർത്താവ് വിടുവിക്കും. ഇതിനു മുമ്പ് അതിഭീകരമായ ഹർമഗദ്ദോൻ യുദ്ധം നടന്നിരിക്കും. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് അഥവാ യഹൂദന് പരാജയം നേരിടേണ്ടി വരും. ഇതാണ് സെക്കരിയ പ്രവചനം 14:1-2 പറയുന്നത്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. ഇത്തരത്തിൽ വാഗ്ദത്ത ജനമായ യഹൂദൻ പരാജയപ്പെട്ട് ഏറെ ഭാരപ്പെട്ട് നിലവിളിക്കുമ്പോഴായിരിക്കും മശിഹായായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. അതാണ് 3 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അവിടെ പ്രകാരം നാം വായിക്കുന്നു: എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നതുപോലെ ആ ജാതികളോട് പൊരുതും. 4 വാക്യം: അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും മാറിപ്പോകും. തുടർന്ന് നടക്കുന്ന യുദ്ധത്തിൽ എതിർക്രിസ്തുവിൻ്റെ അഥവാ സാത്താൻ്റെ സർവ്വസൈന്യത്തെയും കർത്താവ് തുടച്ചു നീക്കും. ഇതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം.
ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, തൻ്റെ ജനത്തിൻ്റെ നിലവിളിക്ക് എക്കാലത്തും കാതോർക്കുകയും മറുപടി അയക്കുകയും ചെയ്യുന്ന മഹാദയയും മനസ്സലിവുമുള്ള അത്യുന്നതനെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിശാചിൻ്റെ പുറകെ പോയവരാണെങ്കിൽ കൂടി, വഴിതെറ്റി പോയവരാണെങ്കിൽ കൂടി, യോനയെപ്പോലെ തിമിംഗലത്തിൻ്റെ വയറിനുള്ളിൽ നിന്നും അവസാന ശ്വാസം നിലയ്ക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിലവിളിക്ക് പോലും മറുപടി അയച്ച് വിടുവിക്കുന്ന കർത്താവെ, അങ്ങയുടെ മഹാദയയും ഒപ്പം തന്നെ നീതിയുള്ള ന്യായവിധിയും ഞങ്ങൾ ഇവിടെ കാണുന്നു. ഞങ്ങൾ വായിച്ചു, അപ്പ, അങ്ങ് വിശ്വസ്തനും സത്യവാനും എന്ന്. അതെ അപ്പ, അങ്ങ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ മനുഷ്യരായ ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരും സത്യം നഷ്ടപ്പെട്ടവരും ആയിപ്പോകുന്നു. അത്തരം അവസ്ഥകളിലേക്ക് കടന്നു പോകുവാൻ ഇടവരാതെ തുടർന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. അങ്ങ് ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.